എടാ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഹലോ 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 ആരാ? ഞാനാടാ, എൻ്റെ കാലൻ. ആ അളിയാ, ആരണേ? എന്തോണ്ടാ പറയ്? ഞാൻ നിന്നെയും അലോഷയും നിങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു, നാളെ അങ്ങോട്ട് ഇറങ്ങാനിരിക്കായിരുന്നു ഒന്ന് കാണാം. പിന്നെ പിന്നെ എന്താ രാവിലെ തന്നെ വിശേഷം? അളിയാ, ഞാൻ പറയുന്ന കാര്യം സീരിയസ് എടുക്കുക. നമ്മുടെ ഹരി ഒരു പെണ്ണിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ നാളെ വിളിക്കാൻ വേണ്ടി പോയിരിക്കും. ഞങ്ങൾ എല്ലാവരും ഇവിടെ ആലോചിച്ചിട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. നീ സാധനമായിട്ട് നേരെ ഇനി ഇവിടെ വന്നാൽ മതി, നമുക്കിവിടെ ആഘോഷിക്കാം. ഓക്കെ ഓക്കെ. എടാ ഹരിയോ? ഏത് ഹരി? ആ നിങ്ങളമ്മ പരിചയമില്ലല്ലേ അളി. അത് ഇവിടെ വന്നത് പരിചയപ്പെടാളിയാ അളി. അവനാ അവളെ എഫ് ബി വഴി അങ്ങോട്ട് പരിചയപ്പെട്ടതാ. പക്ഷെ ആറ്റം പീസ, നീ പെട്ടെന്ന് വാ. എഫ് ബി കൂടെ പരിചയപ്പെടല്ലോ. ഓ അളി, അതൊക്കെ ഫേക്ക് ആയിരിക്കും. ഇന്ന് ദിവസവും പോക്ക. അല്ലടാ, എല്ലാം ഓക്കെ ആണെന്ന് അവൻ പറഞ്ഞത്. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക സാധനമായിട്ട്, ഞങ്ങൾ ഒന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ അളിയാ, ഞാനൊന്ന് റെഡി ആവട്ടെ, സമയമാകുന്നു, പിന്നെ കാണാം. വന്നിട്ട് ഓക്കെ ഓക്കെ ബൈ. നീ എങ്ങോട്ടാ കവർന്ന് തൂക്കി രാവിലെ? അച്ഛാ, രാവിലെ എനിക്ക് ഓഫീസിലിരുന്ന് പോകണം, ട്രാവൽസിന്ന് പോകണം, ഓഫീസിൽ കോൾ ഉണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഇതെല്ലാം ഫ്രണ്ട്സിന് വീടുകൾ കൊടുക്കാനുള്ളത്. രാവിലെ തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവള് വരെ ദിവസം തന്നെ നിനക്ക് പോണോ? അവളിഞ്ഞ് വരില്ലേ അമ്മേ, നിൽക്കണ്ടായിരുന്നില്ല, ഞാൻ വന്നിട്ട് കണ്ടോളാം. അപ്പം ഞാൻ ഇറങ്ങാണ്. നിനക്കൊന്നും കഴിക്കണ്ടേ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ആ ഇപ്പം ചോരും അമ്മ, ഇപ്പോൾ വരും. അച്ഛാ വണ്ടിയുടെ ചാവി ബസ് സ്റ്റാൻഡിൽ ഇരിപ്പുണ്ട്. ഓക്കെ ബൈ. ഭഗവാനെ, അവൻ അവളെയും കൊണ്ട് വന്നായിരിക്കണേ. എന്തൊക്കെയാ വിശേഷം? എവിടെ നിന്റെ പെണ്ണും പടക്കോഴിയും? വീട്ടിലടാ. അന്ന് തുടങ്ങിയതാ കുന്തലിപ്പ്. ഇവനിവിടെ ഉണ്ടല്ലോ. അത് ശരി. അതെ, അളിയാ നിന്റെ സാധനം. ആയി, അവനൊന്ന് ഒഴിച്ചോടാ. നിനക്ക് ഒഴിച്ചു വെച്ചേക്കില്ലേ, ഒഴിഞ്ഞൊഴിക്കട്ടെ. ഇട മതി, ചെറുതടിക്കാടേ, ചെറുതൊരെണ്ണം അടിക്കാം. ആ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കിടലൻ സാധനം. ദാണ്ടേ, നീ നോക്കിയാളിയാ കൊണ്ടുവന്ന സാധനം ഇതാന്ന്. നീ നല്ലതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കറിയണ്ടേ? അതെ, ആ ഇരിക്കല്ലേ, നോക്കളിയാ. എന്റെ പൊന്നളിയാണ്. ഹരി പോയ കാര്യം എന്തായി? വല്ല നടക്കൂ? എടാ അതല്ല, സംഗതി പക്കയാ. ഞാൻ പലപ്പോഴും അവരുടെ ചാറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാ പിന്നെ അങ്ങനെ അവളെ കാണാൻ എങ്ങനെ? ആ അതാടാ എൻ്റെ തമാശ, അവളുടെ പ്രൊഫൈൽ പിക്ചറേ ഒരു മാതള. അളിയ നിങ്ങൾ നല്ല മൂഡ് കളയല്ലേ, നമുക്ക് ആ മാതള ഇന്ന് തിന്നാം. ആ എന്നാ പിന്നെ കാത്തിരിക്കാം. അല്ല നീ വീട്ടിൽ നിന്ന് എങ്ങനെ ചാടി? ഓ ഒന്നും പറയണ്ട അളിയ, ഇന്ന് പെങ്ങളൂട്ടി വരുന്ന ദിവസമാണ്. ഇന്ന് ട്രാവൽസിൽ പോകണം, ഓഫീസിൽ നിന്ന് വിളിച്ചു കൂടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ചാടി ചാട്ടോ. അങ്ങനെ ഇവിടെ എത്തി. അവനെ ഇവിടെ പോയി കിടക്കൂടാ, നീ അവനെ ഒന്ന് വിളിച്ചേ. പെട്ടെന്ന് വിളിയല്ലേ, പെട്ടെന്ന് വിളി.
ഡേയ് ഓൻ പരിധിക്ക് പുറത്താണ്. അളിയ എനിക്ക് വീട്ടിൽ നിന്ന് എപ്പോൾ വേണം കോള് വരാം, എനിക്ക് ഇന്ന് തന്നെ പോയേ പറ്റുള്ളൂ. അളിയ നീ ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത്. അപ്പം അളിയ എനിക്കൊന്ന് കിടക്കണം. അളിയ നല്ല ക്ഷീണം, കുറച്ച് ദിവസം കൂടെ പണിയാ. അളിയ നീ കിടക്കുന്നേക്കുള്ള മണിയറതോ? എനിക്കറിയാം. അളിയ വന്ന് ഇന്ത്യടാ ഇന്ത്യ അവളെ തീ പോയ കാര്യം എന്തേ? അവളെവിടെ? നീ കാര്യം ഒന്ന് വാർന്ന് പറയടാ, എന്താ കാര്യം? എടാ എന്തുവായി പോയടാ? എന്തോ പോയി, എന്തോ പോയി, എന്തോ പോയെന്നാ? നീ തെളിച്ചൊന്ന് പറ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നീ ബോഡി എവിടെയാ കൊണ്ടിട്ടെ? അല്ല സി സി ടി വി ഉള്ള സ്ഥലത്താണോ? ഇല്ലിയാ, നമ്മുടെ ചൊക്ലിപ്പാലത്തിന്റെ ചതുപ്പില്ലേ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ സമാധാനപ്പെടും, നീ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. ബോഡി ഞാൻ ചൊക്ലിപ്പാലത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു, ചെരുപ്പം ബാഗും ചവിപ്പിച്ചവിടെ നിർത്തി. ഓക്കെ ഗെറ്റ് റെഡി. നിങ്ങളൊരു കാര്യം ചെയ്യും, ടെൻഷൻ അടിക്കണ്ട. ആദ്യം ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയേ. എനിക്ക് അത്യാവശ്യം വീട്ടിലൊന്ന് പോകണം, മൂന്നര പ്രാവശ്യം വീട്ടിൽ നിന്ന് വിളിച്ചേക്കുന്നു. അപ്പൊ ഞാൻ ഇറങ്ങണല്ലേ, നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ പറഞ്ഞു പോലെ. എത്തിട്ട് വിളിക്കണേ. ശരിക്കും എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല. ഇതാ ഇവിടെ അടുത്ത് ചൊക്ലേ പാലത്തിന്റെ അടിയിലാ ബോഡി കിടന്നത്. ബോഡി ഞാൻ ചൊക്ലേ പാലത്തിന്റെ മുകളിൽ വലിച്ച. പാലത്തിന്റെ അടിയിലെ ചതുപ്പിന്ന് ആ കൊച്ചിന്റെ ബാഗും മറ്റു സാധനങ്ങളും കിട്ടി. അങ്ങനെ അയാൾക്ക് ഇവിടുത്തെ ആ മനസ്സിലായി പോലീസ് വന്നിട്ട് പോയി. ആ അത് ശരി. ചെറുപ്പം ബാഗും മൊബൈൽ ചവിട്ടി ചവിട്ടി നിർത്തി.